അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തേതും പോലെ ഇന്നും എൻ്റെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളാണ്. വിശേഷങ്ങളുടെ കൂടെ ഒരു ടിപ്സും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അടിപൊളി ടിപ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടിപ്സാണ് അത്. നമ്മൾ ഹെന്ന എങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നതെന്നും തലയിൽ തേക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെയാണ് ഇന്നത്തെ ടിപ്സിലുള്ളത്. ഹെന്ന ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുടിക്ക് നല്ല ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി നല്ല കട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളു വന്ന പോലൊക്കെ തോന്നുന്ന ഒരു പ്രതീതിയാണ് ഹെന്ന ചെയ്ത് കഴിയുമ്പോൾ. മുടിക്കാണേലും നല്ല മണവും ഒക്കെ കിട്ടും, നല്ലൊരു ഗ്ലേസിങ് ഒക്കെ കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചുള്ളതാണ് കേട്ടോ. പിന്നെ കുറച്ച് പാചകവും ഒക്കെയായിട്ടാണ് ഇന്നത്തെ വീഡിയോയെ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൂട്ടുകാരെല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ബാ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞങ്ങൾക്ക് ഇന്ന് രാവിലെ പുട്ടാണേ. സുപ്രിയയുടെ പുട്ട് ഇങ്ങോട്ടും വന്നു. സുപ്രിയ പുട്ടിനെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല, പക്ഷെ ഞാനിന്ന് പുട്ടുണ്ടാക്കുവാണ്. ഒരു കുറ്റി പുട്ട് വെച്ചു, ബാക്കി ഇതേ നനച്ച് വെച്ചിരിക്കുന്നു. ഇനി ഉണ്ടാക്കണം, ഒരു കുറ്റി പുട്ട് കൊണ്ട് തികയത്തില്ലല്ലോ. അപ്പം പുട്ടും ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഏത്തപ്പഴം പുഴുങ്ങിയത് മുട്ടയില്ലാത്ത കാര്യമില്ലല്ലോ. അപ്പം എന്താ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, അരിക്ക് വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പൊ എഴുന്നേറ്റ് വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. അമ്മ ദാവിളി ഇരിക്കുന്നു, കുളിക്കാൻ വെയിറ്റ് ചെയ്തിട്ട് അമ്മ ഇരിക്കുവാണ്. കാണിച്ചതവേ ആ തയ്യാറായിട്ട് ഇരിക്കുവാണ്. അപ്പൊ ബാക്കി പുട്ടൊക്കെ ഉണ്ടാക്കി എടുക്കട്ടെ കേട്ടോ. അരി ഇപ്പൊ റൈസ് കുക്കറിലോട്ട് വെക്കണം. നമ്മുടെ പണി ഇതൊക്കെ തന്നെയല്ലേ എന്നും രാവിലെ, പ്രത്യേകിച്ച് വേറൊന്നും ഇല്ലല്ലോ അല്ലേ. ഇതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ 2 സ്പൂണ് തേയില ഇട്ട് കൊടുക്കുവാണ്. ഇത് AVT തേയിലയാണ്, ഏത് തേയില വേണേലും ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് നല്ല കടുപ്പത്തി വേണം കണ്ട, നല്ല കടുപ്പാകട്ടെ. അപ്പം ഇത് തിളച്ച് 1 ഗ്ലാസ് വെള്ളം ആകണം കേട്ടോ. അപ്പം അത് തിളക്കട്ടെ കേട്ടോ, നന്നായിട്ട് തിളച്ചൊന്ന് പറ്റട്ടെ. 1 ഗ്ലാസ് വെള്ളം ആവട്ടെ, എന്നിട്ട് കാണിച്ചു തരാവേ. അത് പറ്റി, ഞാൻ 1 ഗ്ലാസ് വെള്ളം ആക്കിയെടുത്തു. ഇത് അരിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇനി നന്നായിട്ടിത് ആറട്ടം, പാറാനായിട്ട് മാറ്റി വെച്ചിരിക്കുക, ആറട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ഹെന്നയാണ് വാങ്ങിക്കുന്നത്, ഹെന്ന പൗഡറാണ് വാങ്ങിക്കുന്നത് കണ്ടോ. ഇത് ഇനി ഇത് നമുക്ക് എത്ര എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തലയ്ക്ക് എന്തോരം ആവശ്യമുണ്ട്, നമ്മുടെ മുടിക്ക് എന്തോരം ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രേ എടുക്കുക. അല്ലാണ്ട് ഞാൻ അളന്നൊന്നും അല്ല കേട്ടോ എടുക്കുന്നത്. അപ്പം നമുക്കിതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാൻ 1 പാക്കറ്റ് എടുക്കാറില്ല, ഇത് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ പകുതിയേ എടുക്കാറുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം, നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ വെള്ളമായി പോകരുത് കേട്ടോ, അത് നോക്കി വേണം മിക്സ് ചെയ്യാനായിട്ട്. ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. ഇതാ അപ്പം ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ഇതിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാം. ഇത്തിരി വെള്ളമായി കഴിഞ്ഞാൽ നമുക്കത് തലയിലേക്ക് തേക്കാനായിട്ട് പറ്റത്തില്ല. ഇതിപ്പം നാളെ രാവിലെ എനിക്ക് തേക്കാനാണ്, അതുകൊണ്ട് ഞാനിത് ഇന്ന് രാത്രിയിൽ കലക്കി വെച്ചിരിക്കുക കേട്ടോ. നാളെ രാവിലെ തേക്കണമെങ്കിൽ നമ്മൾ തലേ ദിവസം രാത്രിയിൽ നമ്മൾ ഹെന്ന ചെയ്ത് ഇത് കലക്കി വെക്കുക. പിന്നെ നാളെ വൈകിട്ടാണ് നമുക്ക് ഹെന്ന ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ നാളെ രാവിലെ ഈ ഹെന്ന ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ മതിയാവും കേട്ടോ. ഇത് എനിക്ക് നാളെ രാവിലെ ചെയ്യണം, അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ, അതായത് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ നമ്മളിത് ചെയ്ത് വെക്കാം. ഞാനിതിപ്പം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ചിലവർ നാരങ്ങാ നീരൊക്കെ ചേർക്കും, ഞാനിതിനകത്ത് നാരങ്ങാ നീരൊന്നും ചേർത്തിട്ടില്ല. ഹെന്ന പൗഡർ മാത്രമാണ്
ചേർത്തിരിക്കുന്നത്. അയ്യോ, പിന്നെ പറയാനായിട്ട് വിട്ടുപോയി, നമ്മൾ ഈ ഹെന്ന എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിലൊക്കെ എടുക്കുന്നത് നല്ല കാര്യമാണ് ഹെന്ന കലക്കുന്നത്. പക്ഷേ എനിക്ക് ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സ്റ്റീൽ പാത്രത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് രണ്ട് ആണി ഇട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ട് ആണി. അപ്പം അത് ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് ഇനി തപ്പിയെടുക്കാനായിട്ട് പാടാം. ഞാൻ ഇട്ടപ്പം നിങ്ങളെ കാണിച്ചു തരാനും വിട്ടുപോയി. അപ്പം അത് നാളെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം രാത്രിയായി, മണി 9:30 ആയി. രാത്രി 9:30 ആയി. അപ്പോഴാണ് ഞാൻ ഇത് ചെയ്ത് വെച്ച്. അവിടെ പോയി ഇരുന്നപ്പോൾ ഓർത്ത, ഓയ്യോ നാളെ ഹെന്ന തേക്കണമല്ലോ, ഈ കാര്യം ഇട്ടുപോയല്ലോ എന്നപ്പോൾ ഞാനിത് കലക്കി വെച്ചതാണ്. അപ്പം ഇത് നമുക്കിനി അടച്ചു വെക്കാം. അപ്പം നമുക്ക് ഇന്നലെ റെഡിയാക്കി വെച്ച ഹെന്നയാണ്, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നന്നായിട്ടിരിപ്പുണ്ട് നമ്മുടെ ഹെന്ന. ഇന്നലെ രാത്രിയിൽ ഞാൻ ചെയ്ത് വെച്ചത് ഇത് കേട്ടോ, കലക്കി വെച്ചതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഞാൻ ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റീൽ പാത്രത്തിലാണ് എടുത്തു വെച്ചിരുന്നത്. അപ്പം അതിന് പകരം ഞാൻ രണ്ട് ആണി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആണി തപ്പട്ട കേട്ടോ, കിട്ടിയാൽ കാണിക്കാവേ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടും, അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാനിത് തപ്പിയിട്ട് കാണുന്നില്ല ഇതിനകത്ത്. ഞാൻ ഇന്നലെ ഇത് ഉണ്ടാക്കിയത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇന്ന് രാവിലെ ആയാലും ഒരു ദിവസം ഇത് വെക്കണം. എന്ന് വെച്ചാൽ നമ്മൾ രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ തലേദിവസം രാത്രിയിൽ ഹെന്ന കൂട്ടി വെക്കണം, വൈകിട്ടാണ് ചെയ്യുന്നതെങ്കിൽ രാവിലെ കൂട്ടി വെച്ചാൽ മതിയാവും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ കൂട്ടി വെച്ചിരിക്കുന്ന ആണി ഒന്ന് തപ്പിയെടുക്കണം. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, കയ്യിലിടുന്ന ഗ്ലൗസ് എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി. ഞാനത് എടുത്തുകൊണ്ട് വരട്ടെ. അപ്പം ദാ ഗ്ലൗസൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്, ഹെന്ന ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് വന്നിരിക്കുവാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുടിയെ നന്നായിട്ട് ഉടക്കൊക്കെ നന്നായിട്ട് കളയണം. കളഞ്ഞിട്ടുണ്ടല്ലോ ഒരു ശക്കല എണ്ണ, നമ്മൾ തേക്കുന്ന എണ്ണ ഏതായാലും അത് നമ്മുടെ മുടിയേൽ ഒന്ന് തേച്ച് കൊടുക്കുക. എന്തിനാണെന്നറിയാവോ, ഈ ഹെന്ന നല്ലതായിട്ട് നമ്മുടെ മുടിയേൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ഉടക്കൊക്കെ നന്നായിട്ട് കളയണം കേട്ടോ, അല്ലെങ്കിൽ രക്ഷയില്ല. നമ്മൾ കുറേശ്ശെ കുറേശ്ശെ മുടിയെടുത്താണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചെടിയുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പം ഇനി കൂടുതൽ നേരം ഞാൻ പറയുന്നില്ല, നമുക്ക് ഇത് തലയിൽ തേച്ച് കൊടുക്കാം. ഇതിനകത്ത് ഒരു ആണി ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ദാ കാണാൻ വയ്യ നിങ്ങൾക്കല്ലേ, ഇതുണ്ട ഇരുമ്പിൻ്റെ ഒരു ഇതിനകത്ത് വേണം. അതുകൊണ്ടാണ് ഞാനിത് ഇട്ടിരിക്കുന്നത്. ഇന്നലെ ഇട്ടതാ, രാവിലെ വലിയ പാടുപെട്ട് തപ്പിപ്പറക്കി എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം ഇനിയിപ്പം നമുക്കിത് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ മുടിയെടുക്കണം അല്ലേ. ഇതിപ്പം ഞാൻ ഇതാ പുറകീന്ന് ഇതാ, എനിക്ക് ഈ ഗ്ലൗസ് ഇട്ടുകൊണ്ട് ചെയ്യാൻ ദേഷ്യമായിട്ടോ. പക്ഷേ ഇല്ലേ, അത് ഇട്ടില്ലെങ്കിൽ നമ്മുടെ കൈ മുഴുവൻ ചുമക്കും. അല്ല, ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി, നമ്മൾ ഈ ഹെന്ന ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചുമന്ന് വരത്തില്ലേ, അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ വെളിച്ചെണ്ണയില്ല, ഞാൻ പുരട്ടിയായിരുന്നു നിങ്ങളോട് പറയാൻ മറന്നുപോയി, വെളിച്ചെണ്ണ എന്തെങ്കിലും ഓയിലോ എന്തെങ്കിലും നമ്മുടെ ഇവിടേക്ക് ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. തേച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒന്നും ചുമക്കത്തില്ല. അതിന് വേണ്ടിയിട്ടാട്ടോ, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. അപ്പം ആദ്യത്തെ ഞാനിങ്ങനെ പുറകീന്ന് കുറച്ച് മുടി ഇങ്ങനെ കുറച്ച് കാണിച്ചു തരാറേ, അത് കഴിഞ്ഞ് ഫുള്ള് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ എടുക്കുക കണ്ടോ, ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഈ കനത്തിൽ വേണം, കട്ടി വേണം കലക്കി എടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മുടിയിലോട്ട് ഇത് പിടിക്കില്ല കണ്ടോ. ഇതാ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ നമുക്ക് ഈ മുടി കൂടുതലുള്ളവർക്ക് എനിക്ക് ഇച്ചിരി പാടാട്ടോ. എന്നിട്ട് നമ്മുടെ ഈ സ്കല്ലിലും ഒക്കെ നല്ലതായിട്ട് തേച്ച് പിടിക്കണം. ഇത് കണ്ടോ, എന്നിട്ട് ഇതെന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ റൗണ്ടിൽ കെട്ടി വെക്കണം. എനിക്ക് ഈ ഗ്ലൗസ് ദേഷ്യമാണ്, പിന്നെ കൈ ഭയങ്കരമായിട്ട് ചുമക്കും, അതുകൊണ്ട് കണ്ട ഇങ്ങനെ അങ്ങ് കെട്ടി വെക്കുക. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മുടി എടുത്തിട്ട് എന്നിട്ട് ഇത് ഇതിങ്ങനെ നന്നായിട്ട് പൊത്തി കൊടുക്കുക മൈലാഞ്ച്. കണ്ടോ കണ്ടോ, ഇനിയും അടുത്ത കുറച്ച് മുടി എടുക്കുക. അതുപോലെ തന്നെ നമ്മളിതേലോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക, മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. കാരണം ഇത് മൈലാഞ്ചിയല്ലേ, മുടി നന്നായിട്ട് വളരുകയും ചെയ്യും, മുടിക്കൊരു ഗ്ലേസിങ്ങും ഒക്കെ കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ ഇപ്പം എന്തെങ്കിലും ഇപ്പം നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്തിട്ട് പോയാൽ അടിപൊളിയാട്ടോ. പിന്നെ ഒരു കാര്യമാണ്, നരച്ച മുടിയുള്ളവർക്ക് അത് റെഡ് കളറാവും കേട്ടോ. അപ്പം അത് വരാതിരിക്കാനായിട്ട് പറഞ്ഞു തരാവേ. ഇതിപ്പം നമുക്ക് ഇന്ന്
പെണ്ണ ചെയ്യുന്ന കാണിച്ചു തരാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു ദിവസം അതിനെ കുറിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. കേട്ടോ, ഇതിങ്ങനെ തേക്കുക. ഇതിപ്പം നമ്മൾ വിചാരിക്കും നീളമുള്ള മുടിക്കാർക്ക് ഇത് പാടാണ്, കണ്ടോ ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഇതൊക്കെ കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ മൈലാഞ്ചിപ്പൊടി വാങ്ങിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ചോദിച്ചു ഇതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ എൻ്റെ ചാനലിലിടുന്നുണ്ട്, അപ്പോൾ അത് കയറി കാണണേന്ന് പറഞ്ഞു. നമ്മൾ ഈ ഇതൊക്കെ ഈ കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നതിൽ എത്രയോ നല്ലത്, ഈ മൈൻ്റെ ഇവിടെ അങ്ങ് മൈലാഞ്ചി ഇല്ല കേട്ടോ. അതുകൊണ്ട് അതുമല്ലാതെ നമ്മൾ അങ്ങോട്ട് അരച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ചെരിക്കിൻ്റെ ഇതുപോലെ അങ്ങോട്ടാകത്തൊന്നുമില്ല കേട്ടോ. അരയും അരയത്തില്ലെന്നല്ല, ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും കരിയൊന്നും ഇതിനകത്ത് കാണത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇതേപോലെ വെച്ചിട്ട് വീണ്ടും ഇതെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ചുറ്റി കൊടുക്കും. ലാസ്റ്റ് എല്ലാ മുടിയും നമ്മളിങ്ങനെ ചുറ്റിത്തീരും കണ്ട. കഴിവതും നമ്മുടെ ഈ നെറ്റിയിലോട്ടാകാതെ ശ്രദ്ധിക്കുക, അഥവാ അങ്ങനെ നെറ്റിയിലോട്ടാകും എന്നുള്ളവർ ഞാൻ പറഞ്ഞല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്. ഇച്ചിരി ഓയിൽ, വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഈ വാസലിൻ പോലത്തുള്ള അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് തേച്ച് കൊടുക്കാം കണ്ട. ഇങ്ങനെ ചുറ്റി വെക്കുക കണ്ട. അല്ലാണ്ട് നിങ്ങളൊക്കെ ചുമ്മാ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഇതിന് പൈസ കളയേണ്ട ഒരു കാര്യമില്ല. നമ്മളൊരു ശകലം നേരം മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത്, ഞാൻ ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരു കാര്യമാണ്, ഇപ്പം നമ്മൾ ഇന്നലെ കലക്കി വെച്ച എണ്ണയാണിത്. അപ്പം വേണ്ടവർക്ക് ഒരു മുട്ടയുടെ വെള്ളയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. പക്ഷെ ഞാൻ മുട്ടയുടെ വെള്ളം ചേർക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തലയിൽ മുട്ട തേച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് എന്നാ മുട്ട അതിനകത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഒഴിച്ച് ചെയ്യാം കേട്ടോ. പറയുമായിരുന്നു നല്ലതാണ്. അതുപോലെ നാരങ്ങാ നീരും ചേർക്കുന്നവരുണ്ട്, അതുപോലെ ഇതിനകത്ത് തൈരും ചേർക്കുന്നുണ്ട്. മുട്ടയുടെ വെള്ളം ചേർക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, അത് തലേദിവസം നമ്മൾ കലക്കി വെക്കുമ്പോൾ അപ്പം ചേർക്കരുത്. പിന്നെ ചേർക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് തേക്കാൻ നേരം മുട്ടയുടെ വെള്ളം ഒഴിക്കുക, എന്നിട്ട് തേക്കുക. എൻ്റെ കയ്യിലായി സാരയില്ല, തോമക്കട്ടല്ലേ, എന്നൊക്കറിയാം, മനസ്സിലായോ? അങ്ങനെ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് തലേ ദിവസം തന്നെ മുട്ട പൊട്ടിച്ച് അതിനകത്തോട്ട് ഒഴിക്കരുത്. അതുപോലെ നാരങ്ങ നീര് ചേർക്കുന്നത്, നാരങ്ങ നീരാണേലും തൈരാണേലും ഇതൊന്നും തലേ ദിവസം ചേർക്കരുത്. നമ്മൾ ചെയ്യാനിരിക്കത്തില്ല, അപ്പോഴത്തേക്കും ഒന്ന് ചേർത്ത് കൊടുക്കുക. അടിപൊളിയാണ്, ഈ ടിക്സ് ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, എന്നെ ഇതുപോലെ ചെയ്താൽ മതി. അല്ലാണ്ട് ചുമ്മാതെ നമ്മൾ പാർലറിലൊക്കെ കൊണ്ടുപോയി പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിത് ചെയ്യുന്നത് എപ്പോഴും കേട്ടോ, എപ്പോഴും ചെയ്യാറുണ്ട്. ഇതൊക്കെ മുടിക്ക് നല്ല, മുടിക്ക് നല്ല തണുപ്പ് കിട്ടും, നല്ല ഗ്ലേസിങ് കിട്ടും, മുടി നന്നായിട്ട് വളരുകയും ചെയ്യും കണ്ട. എന്നിട്ട് ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഈ തലയിലേക്ക് ഇവിടെ എല്ലാം അങ്ങ് തേച്ച് കൊടുക്കണം. തേക്കുമ്പോൾ നമ്മുടെ ഇങ്ങോട്ട് വരല്ല് കേട്ടോ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചുമക്കും, അത്രേ ഉള്ളൂ കാര്യം. അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കണ്ട. ഇതെന്നിട്ട് എത്ര നേരം വെക്കണം എന്നറിയാവോ? ഇത് എന്നെ ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ തലയിൽ ഇരിക്കണം. പിന്നെ ഈ സൈനസൈറ്റിസും അങ്ങനെയൊക്കെ ഉള്ളവർ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഒരര മണിക്കൂർ വെച്ചാൽ മതിയാവും കേട്ടോ, അര മണിക്കൂർ വെച്ചാൽ മതിയാവും. കണ്ട, ഗ്ലൗസ് ഇട്ടുകൊണ്ട് ചെയ്തിട്ട് തന്നെ കയ്യടി ഇവിടെ ഇല്ലായി. കണ്ട, ഇങ്ങനെ ചെയ്യുക. ഇതാണ് നമ്മുടെ. അല്ലാണ്ട് ഈ എണ്ണയ്ക്കൊന്നും വലിയ പണിയൊന്നുമില്ല. ഇതിനകത്ത് ഇങ്ങനെ കട്ടൻ ചായ കടുപ്പത്തി തിളപ്പിച്ച് ഒഴിച്ചിട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് കളയാൻ പറ്റത്തില്ല, ഇത് മുഴുവൻ നമുക്ക് നമ്മുടെ തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ട കണ്ട, എല്ലാവരും കണ്ട. ഇനിയിപ്പം ഇത് ഞാനിപ്പോൾ ഒരു മണിക്കൂർ വെക്കും. വയ്യാത്തവർ, അതായത് ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും തണുപ്പ് പിടിക്കാൻ വയ്യാത്തവരൊക്കെ ഇത് ഒരര മണിക്കൂറേ വെക്കാറുള്ളൂ. ഒരു കുഴപ്പവും ഇല്ല, നല്ലതാട്ടോ. മുടി നല്ല സൂപ്പറായിട്ടിരിക്കും. ഞാനിത് എന്നാ ഒരു മണിക്കൂറിന് ശേഷം കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് അടിപൊളി പാക്കാ കേട്ടോ. അറിയാൻ വയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കണം കണ്ടോ. ഞാനിത് ഒരു മണിക്കൂറിന് ശേഷം കൈ കളഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതായിരിക്കും. ഇതുണ്ടോ, മൈലാഞ്ചി അല്ലെങ്കിൽ കൈ ഗ്ലൗസ് ഉണ്ടല്ലോ. എൻ്റെ കയ്യിൽ മറ്റേ ആ സർജിക്കൽ ഗ്ലൗസ് ഉണ്ടായിരുന്നു, അതിപ്പം നോക്കിയിട്ട് കാണുന്നില്ല. അപ്പം ഞാനിപ്പം ഇത് ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പം ഞാനെടുത്ത് ഇത് അങ്ങ് പ്രയോഗിച്ചു. ഇനി ദൂരിയിട്ട് ഒരു മണിക്കൂറിന് ശേഷം തലയൊക്കെ കഴുകിയിട്ട് വരാം കേട്ടോ. കൈ അല്ലെങ്കിൽ തന്നെ ചുമന്നിട്ടുണ്ട്. ഇതാ ഇപ്പം എന്നെയൊക്കെ ചെയ്ത്
ഒരു മണിക്കൂർ ഞാൻ തലയിൽ വെച്ചോണ്ടിരുന്ന് കേട്ടോ. ഒരു മണിക്കൂർ വെക്കാൻ പറ്റുന്നവരെ വെക്കാള്ളൂ, അല്ലാത്തവർ അര മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ മൈലാഞ്ചി തണുപ്പല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. പക്ഷെ നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും തലയ്ക്ക് എന്തോ ഒരു സുഖമാന്ന് പറയാം. മുടിക്കാണേലും നല്ല, എനിക്ക് ഈ മൈലാഞ്ചിയുടെ മണം ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളി മണം കേട്ടോ മൈലാഞ്ചിയുടെ, നല്ല മണം, നല്ല സുഖമുള്ള മണം, അതൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നിക്കത്തില്ലേ. അതുമല്ല, ഇതിപ്പോൾ നമ്മൾ ഹെന്ന ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടിയിലൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് മുടിക്കുണ്ടല്ലോ ഉള്ള ഒത്തിരി കൂടിയ പോലെ ഒരു ഒരു ഫീലിങ്സ് ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് ഇത് ചെയ്ത് നോക്കണേ. കാണിച്ച മുടി നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉള്ളപ്പോഴൊക്കെ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കിടക്കും കേട്ടോ. നല്ല രസമല്ലേ മുടി, നല്ല മണം. എനിക്ക് മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമുള്ള ഒരു മണം ഇത്. നല്ല മൈലാഞ്ചിയുടെ മണം അടിപൊളി, ഇപ്പോഴും മണത്തോണ്ടിരിക്കാനായിട്ട് തോന്നും. അപ്പം ഈ ടിപ്സ് അടിപൊളി ടിപ്സാണ്, എല്ലാവരും ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യമാണ്, ഇഷ്ടം പോലെ നരച്ച മുടി ഉള്ളവർക്ക് അത് റെഡ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും അത് അങ്ങനെ ഇരിക്കാതിരിക്കാൻ അത് ഒരു അടുത്ത ദിവസം ഞാനത് കാണിച്ചുതരാം. അടുത്ത ടിപ്സ് അടുത്ത ദിവസം കാണിച്ചുതരാം. ഇന്നിപ്പം ഈ ടിപ്സ് മനസ്സിലാക്കുക. എല്ലാവർക്കും അറിയായിരിക്കും, അറിയാൻ വയ്യാത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. നരച്ച മുടിയുള്ളവർ അവരോട് ഞാൻ വേറെ ടിപ്സ് പറഞ്ഞു തരാം കേട്ടോ, ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. അതപ്പം അതിനകത്തോട്ട് ഒന്നിച്ച് നമുക്ക് ചെയ്യാൻ പാടില്ല. ആദ്യം നമ്മൾ എന്നെ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേന്നോ ഞാൻ പറയുന്ന അടുത്ത ടിപ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അകപ്പാടെ കൺഫ്യൂഷനും ആകും, ഇത് ഇതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റത്തുമില്ല. അതാണ് കേട്ടോ അടിപൊളി ടിപ്സ്. എല്ലാവരും ചെയ്ത് നോക്കണേ. മുടി നല്ല അടിപൊളിയാണ്. ഇനി ഞാൻ എൻ്റെ മുടി കാണിക്കട്ടില്ല, എൻ്റെ മുടി കാണിച്ച് 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 നിങ്ങൾക്ക് മടുത്ത് കാണും. എന്നാലും ഞാൻ പറയുവാണ് കേട്ടോ, നല്ല ഭംഗിയായിട്ട് കിടക്കും. നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതുപോലെ ചെയ്തുകൊണ്ട് പോകണം. എനിക്ക് എൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്, ഞാനിങ്ങനെ മണത്തോണ്ടിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇന്നത്തെ നമ്മുടെ കൂട്ടൻ ചക്കക്കുരുവും മാങ്ങയും വെക്കാന്ന് വിചാരിച്ചു. ചക്കക്കുരുവും മാങ്ങയും ശകലം മുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. ചക്കക്കുരു മാങ്ങയൊക്കെ കൂട്ടാൻ വെക്കാൻ എല്ലാവർക്കും അറിയാലോ, ചക്കക്കുരു നന്നായിട്ട് വേകണം ഈ ചക്കക്കുരു മാങ്ങയും വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സുഖമില്ല. അപ്പം ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കണം കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റാ ചക്കക്കുരുവിൻ്റെ മാങ്ങയുടെ എല്ലാം കൂടെ ടേസ്റ്റ് ഇതിലേക്ക് ഇറങ്ങും. പണ്ട് ചക്കയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ഞങ്ങളൊക്കെ കൊച്ചായിരിക്കുന്ന സമയത്ത് ചക്ക ഇട്ടുകൊണ്ട് വന്നിട്ട് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കും. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ട് ഈ ചക്കക്കുരു മാങ്ങയും കറി അതിൻ്റെ മീതയിലോട്ട് ഒഴിക്കും, കുറച്ച് മാങ്ങാച്ചാറും കൂടെ കഴിക്കും. ആ എന്താ ടേസ്റ്റ്, ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആയിട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് സത്യം പറഞ്ഞ വർഷങ്ങളായി ഈ ആലപ്പുഴ വന്നിട്ട് ചക്കയില്ല, ചക്കക്കുരുവില്ല, ഒന്നുമില്ല, എല്ലാം വാങ്ങിക്കേണ്ട ഗതികേടാണ്. ആ ചക്കപ്പുഴുക്കൊക്കെ തിന്നിട്ട് എത്ര നാളായി. മറ്റേത് വൈകിട്ട് ഞങ്ങൾക്ക് വിശക്കുന്നതെന്ന് പറയുമ്പോൾ ഓടിപ്പോയി. അവിടെ അങ്ങേത്തിയാണ് ഒരു ചക്ക ഇട്ടുകൊണ്ട് വരും. അവർക്ക് മടിയൊന്നുമില്ല, ഞങ്ങൾ രണ്ടും മടിച്ചുകളായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരുക്കിപ്പറക്കൊക്കെ കൊടുത്ത് പിന്നെ അത് ഉണ്ടാക്കി പുഴുങ്ങി തിന്നാലേ സമാധാനമാകത്തുള്ളൂ. മീൻകറി ഉണ്ടെങ്കിൽ മീൻകറി കൂട്ടി തിന്നും. മീൻകറി ഇല്ലാത്ത ദിവസമാണ് ഇതുപോലെ ചക്കക്കുരു മാങ്ങേൻ്റെ പുറത്തോട്ട് ഒഴിക്കും, കുറച്ച് അച്ചാറും കൂടെ ഒഴിച്ചിട്ട്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ, കഴിച്ചിട്ടില്ലാത്തവർ കഴിച്ചൊക്കെ നോക്കണം. അപ്പം നമുക്ക് ചക്കക്കുരു മാങ്ങയ്ക്ക് ചേർക്കാം. ഇതേ അരപ്പ് എന്തെല്ലാമാണെന്ന് അറിയാലോ, തേങ്ങയുണ്ട്, ശകലം ജീരകം, ചുമന്നുള്ളി, മഞ്ഞപ്പൊടി, തേങ്ങ, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോറിലൊഴിക്കാൻ എന്തെങ്കിലും വേണ്ടേന്നേ, ഇപ്പൊ ചോറിലൊഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടെന്ന് വെച്ചാൽ ഇന്നലെയൊക്കെ സാമ്പാറൊക്കെയായിരുന്നു. ഇനി എന്നും എങ്ങനെയാണ് ഈ സാമ്പാർ വെക്കുന്നതെന്ന് ഓർത്താണ്. നമ്മുടെ രാജമ്മയ്ക്ക് ഇപ്പൊ സാമ്പാർ ഭയങ്കര ഇഷ്ടം, എന്താണെന്ന് അറിയത്തില്ല. ഇന്നലെ എന്നോട് പറഞ്ഞു, ആരോ എനിക്ക് സാമ്പാറിനകത്ത് കൈവിഷം തന്നിട്ടുണ്ടെന്നൊക്കെ ഇന്നലെ ഇവിടെ ഇരുന്ന് പറയുന്നതായിട്ട്. സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം സാമ്പാർ അപ്പം തീർന്നു, രണ്ടു ദിവസം സാമ്പാർ കൂട്ടി. ഓ ഇനി എങ്ങനെയാ സാമ്പാർ കൂട്ടുന്നത്, ശരിയല്ലല്ലോ. അപ്പൊ എന്താ നമ്മുടെ ചക്കക്കുരുവും മാങ്ങയ്ക്കും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി എനിക്ക് ഒത്തിരി കുറുകി ഇരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇച്ചിരി ഒന്ന് നമുക്ക് നീട്ടി, പിന്നെ പൈപ്പ് വെള്ളമുള്ളിടത്തോളം കാലം എത്ര വേണേലും നീട്ടിക്കൊടുക്കാലോ. ഉപ്പും പുളിയും ഉണ്ടോ നോക്കട്ടെ. കറക്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം മാങ്ങ രാവിലെ മാവേലും മാങ്ങ കിടപ്പുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല.
ആകാശം മുട്ട കിടക്കുക, വല്ല ഹെലികോപ്റ്ററിലോ പ്ലെയിനിലോ വന്നു കഴിഞ്ഞാൽ പറിക്കാം, അതുപോലെ കിടക്കുവാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ രണ്ട് മാങ്ങ, നമ്മുടെ ഇവിടെ എന്റെ പച്ചക്കറിക്കാരനുണ്ടല്ലോ, പുള്ളിക്കാരനോട് ഞാൻ വാങ്ങിച്ചു. 1 കിലോ മാങ്ങ 80 രൂപ എന്ന് പറഞ്ഞു. ഞാൻ രണ്ട് മാങ്ങയെ വാങ്ങിച്ചുള്ളൂ, 1/2 കിലോ മാങ്ങ 20 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പൊ അത് നല്ല അടിപൊളി മാങ്ങയായിരുന്നു കേട്ടോ. അപ്പൊ അത് നമ്മുടെ രായമ്മയായിരുന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇത് പുളി കൂടുതലാവുമോ എന്തോ. അപ്പൊ അങ്ങ് പറഞ്ഞില്ലടി ഇത്രയും മതി കറക്റ്റ്, ഇപ്പം വേവിച്ചെല്ലാം വെച്ചപ്പോഴത്തേക്കും കറക്റ്റ്, ഇത്ര കറക്റ്റ് ആണ് ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ഭയങ്കര കറക്റ്റ് പുളി ഉപ്പും എല്ലാം. ഉപ്പ് പിന്നെ ഞാൻ ഇപ്പൊ ഇട്ടതാ, മാങ്ങ അരിഞ്ഞ് വെക്കുന്ന കറക്റ്റ് ആണ് പറ്റി പുള്ളിക്കാരിക്ക് അറിയാം, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇനി ഇതിന് കടുക് വറക്കണം. പിന്നെ നമുക്ക് ഒരു തോരനുണ്ട്, തോരനും കൂടെ ഞാൻ വെച്ചായിരുന്നു, ഇത്തേ ഉള്ളൂ കേട്ടോ. അത് പയറ് തോരനാണ് കേട്ടോ, പയറ് തോരൻ. അപ്പൊ നമുക്ക് ഇന്നത്തെ കറിയെന്ന് വെച്ച് കഴിഞ്ഞാല് ചക്കക്കുരുവും മാങ്ങയും കൂട്ടാന് പയറ് തോരന്, പിന്നെ മീൻ വറുത്തത്. ഈ മീൻ ഏതാണെന്ന് അറിയാലോ, നമ്മുടെ കോട്ടയം പറയും പുല്ലെന്ന് പറയും, ഇവിടെ ഉള്ളവരതിന് ധൂളി എന്ന് പറയും. അത് ഞാൻ അന്ന് വെട്ടി കഴുകി തൊലിയൊക്കെ ഇങ്ങനെ പറിച്ച് എടുത്ത് വെച്ചിരുന്ന മീൻ ഫ്രിഡ്ജിൽ ഇരിക്കുമായിരുന്നു. അപ്പൊ ഇന്ന് അവനെ വറക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുരുമുളകും എല്ലാം കൂടെ പെരട്ടി അങ്ങോട്ട് വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് കുളിക്കാനായിട്ട് പോയത്. വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ, അവന്റെ പുറത്ത് ഉപ്പും മുളകും എല്ലാം കുരുമുളകും എല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കുമായിരുന്നു. പിന്നെ നമുക്ക് എടുത്തങ്ങ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ വറക്കാനായിട്ട്. അപ്പൊ അത് ഇന്നത്തെ കൂട്ടാനാണ് ഇതൊക്കെ, എന്നല്ലാണ്ട് നമ്മൾ എന്ത് വെക്കാനാ അല്ലേ. ദിവസവും നമുക്ക് കൂട്ടാൻ പറ്റും, കൂട്ടാൻ വെപ്പും ചോറ് വെപ്പും ഒക്കെ നമ്മുടെ കുട്ടായി അല്ലേ. ഒരു ദിവസം നമ്മൾ കിടന്ന് പോയാലത്തെ കാര്യം ഒന്നും പറയണ്ട. അപ്പൊ മീന് അവിടെ ഇരുന്ന് നന്നായിട്ട് മൂട്ട് വരട്ടെ. നമുക്ക് തോരനും കൂടെ ഉപ്പുണ്ടോന്നു നോക്കിയേക്കാം അല്ലേ. ഇവിടെ കഴിഞ്ഞ പണി കഴിയുവേ, ശകല ഉപ്പും കൂടെ വേണം തോന്നുന്നു. കേടക്കട്ട ഉപ്പ് കുറഞ്ഞാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, ഉപ്പ് കൂടിക്കഴിഞ്ഞാല് ഒരു രക്ഷയില്ല. അപ്പൊ തോരനുമായി ചക്കക്കുരു മാങ്ങയായി, ഇനി ചക്കക്കുരു മാങ്ങിക്കൊന്ന് നമുക്ക് കടുകും കൂടെ വറുത്ത് കൊടുക്കാം. ഇന്നലെ എല്ലാവരുടെയും ചാനലൊക്കെ ഞാൻ മിക്കവരുടെയും ചാനൽ കണ്ടു കേട്ടോ. ഇന്നലെ രാത്രിയിൽ കുറച്ചു പേരുടെ കുത്തിയിരുന്ന് കണ്ടു. പിന്നെ ഞാൻ എപ്പോഴാണ് കണ്ടെന്നറിയാവോ, രാവിലെ രൂപച്ചേട്ടൻ നടക്കാൻ പോയായിരുന്നു. നടക്കാൻ പോയപ്പോഴത്തേക്കും എനിക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നല്ല യൂട്യൂബിൽ കയറിയിട്ട് ചാനൽ കാണാത്തവരുടെ ചാനലെല്ലാം കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറി കുറേത്തവരുടെ ചാനലൊക്കെ ഞാൻ കണ്ടു കേട്ടോ. സ്വപ്നലോകം സ്വപ്നേ, നിക്കുവിൻ്റെ എല്ലാം മാറിയല്ലോ അല്ലേ, എനിക്ക് സങ്കടമായിരുന്നു. ഞാൻ നിക്കും അങ്ങനെ നടക്കുന്ന കണ്ടിട്ട് പാവം തീറ്റയൊക്കെ തിന്നുമ്പോഴത്തേക്ക് ഇങ്ങനെ വീഴത്തില്ലേ, എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. പണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമാതിരി കോഴി ഉണ്ടായിരുന്നേ, കല്യാണം കഴിക്കുന്നതിനൊക്കെ മുന്നേ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം ഇപ്പോഴും ഉണ്ട് കേട്ടോ കോഴി. അവള് നോക്കുന്നുണ്ട് കോഴിയെ. എനിക്ക് പിന്നെ കോഴിയെ വളർത്താനൊന്നും വലിയ സ്ഥലമൊന്നുമില്ല കേട്ടോ, അകപ്പാട് ഇച്ചിരി സ്ഥലമുള്ളു. അതിനകത്ത് കോഴിയൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ല. എന്താണെന്നറിയാമോ, ഈ കോഴിത്തീട്ടത്തിൻ്റെ നാശമൊക്കെ വരും, പിന്നെ ചേരയൊക്കെ കയറി വരും, എനിക്ക് പേടിയാവും. പണ്ട് ഇതുപോലെ എനിക്ക് ഇഷ്ടമാതിരി ലവ് ബേഴ്സ് ഉണ്ടായിരുന്നു. ലവ് ബേഴ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാതിരി, എനിക്ക് വലിയ കൂടില്ലേ, നമുക്ക് അതിനകത്ത് കയറിപ്പോവാം, അതുപോലത്തെ കൂടായിരുന്നു. പക്ഷെ ഞാനൊരു ദിവസം നമ്മുടെ ഈ താഴത്തെ മുറികളെ അവിടെ ഇരുന്ന് നോക്കിയപ്പോഴത്തെ കോഴി ചേരെ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് അതിനകത്തോട്ട് കയറി, അതിനെ ഇറങ്ങാനും മേല കയറാനും മേലാത്ത അവസ്ഥ എൻ്റെ പൊന്ന്. പിന്നെ എങ്ങനെയോ അതിനെ ഒഴിച്ച് വിട്ടതെന്ന് എനിക്ക് തന്നെ അറിയിച്ചില്ല കേട്ടോ. അത്രയ്ക്ക് പിന്നെ എനിക്ക് എന്നിട്ടില്ലേ അതിനകത്ത് തലയിട്ടിട്ട് അത് കുറേ കിളികളെയൊക്കെ തിന്ന്, അതിനകത്ത് പിന്നെ ഏതാണ്ട് ആകെപ്പാടെ 2 കിളികൾ ഏതാണ്ട് മിച്ചം ഉണ്ടായിരുന്നു. ഓ അതിനെ പിന്നെ ഞാൻ എടുത്ത് ആർക്കാണ്ട് കൊടുക്കുകയും ചെയ്തു. എനിക്കിപ്പം മടുത്ത്, അതുകൊണ്ട് ലവ് ബേഴ്സ് എനിക്കിപ്പം ഇഷ്ടമല്ലെന്നല്ല, ഇതുപോലത്തെ നമ്മുടെ ഈ കൈ കൊള്ളു ചെറുതായിട്ടേ ഉള്ളു, എന്നിട്ട് പെട്ടെന്ന് പിടിച്ചു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, ചൂടടിച്ചിട്ട്. ആ അപ്പം എന്തുവാ പറയുന്നത്, അപ്പം ഈ ചേര ഈ ലവ് ബേഴ്സിൻ്റെ ഈ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ല് കൊണ്ട് ഈ സ്മെല്ലുള്ളത് ചേര കയറി വരും. അപ്പം അങ്ങനെയാണ് വന്നത്. പിന്നെ എനിക്കതിൽ പിന്നെ എനിക്ക് ലവ് ബേഴ്സും വേണ്ട, ഒരു ബേഴ്സും വേണ്ടാന്നായി. ഞാനിപ്പോൾ ഒന്നിനെ വളർത്തത്തില്ല, എനിക്ക് അതിനോടുകൂടി മതിയായി. ചിലതിൻ്റെയൊക്കെ പെരലിയിലൊക്കെ ഇങ്ങനെ കടിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ കരച്ചിലും പടച്ചിലും കണ്ടുകൊണ്ടാണ് ഞാൻ ഓടി വന്ന് നോക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓടിച്ചു വിട്ടാൽ പോകത്തില്ല, കാരണം അതിങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഇരിക്കുക, എന്ത് പറയാൻ പറ്റും. ഒന്നും പറയാനില്ല, അത്താനം പറഞ്ഞിരുന്ന തോരനുമായി നമ്മുടെ കറിയായി. ഈ മീനൊരു ശകലം കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം.
അപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് കുറച്ച് പാത്രം ഒക്കെയുണ്ട്, അതൊക്കെ കഴുകിയിട്ട് നമുക്ക് ഇനി കാണാം. ഇപ്പൊ ഞങ്ങൾക്ക് ഊണിനുള്ള, ഞങ്ങൾക്കെന്നല്ല എല്ലാവർക്കും ഊണിനുള്ള സമയമൊക്കെ ആയി. ഇന്നത്തെ കൂട്ടാൻ ഞാൻ പറഞ്ഞല്ലോ, ചക്കക്കുരുവും മാങ്ങിയും മീൻ വറുത്തതും തോരനും. ഞാനിവിടെ സുഖിച്ചിരിക്കുവാണ് രാജമ്മ. ചോറൊക്കെ വിളമ്പുന്നു, ചോറ് വിളമ്പിട്ടിഷ്ടമാതിരി കൊണ്ട് ചോറ്, ചോറ് തന്നെ അമ്മ ഇഷ്ടമാതിരി ചോറ് കൊണ്ട് പിന്നെ എടുക്കാം, ഇപ്പം കഴിക്കാം. അമ്മ വിചാരിച്ചു ചോറ് വിളമ്പി കലത്തില്ല ചോറ് തീർന്നെന്ന്. ചോറ് വേറെ ഇഷ്ടമാതിരി ഇരിക്കുന്നു. ഞാൻ എടുത്തോണ്ടിരാം ചെറിയ കാലത്തിന് വേണമെങ്കിൽ രണ്ടാമത്. എല്ലാവരുടെ ഊണൊക്കെ കഴിഞ്ഞോ? അത് എല്ലാവരും ചോറുണ്ണാൻ ഇരുന്നതേ ഉള്ളോ? ഞങ്ങള് ഉണ്ണാനായിട്ടിരുന്നു. വെള്ളം എടുക്കണ്ടേ അമ്മ? എടുക്കണം. ഞാൻ ഇച്ചിരി ചോറേ ഉണ്ണത്തോളന്നും പറഞ്ഞു ദേ എനിക്ക് ഇവിടെ പോകുന്ന ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. ഞാൻ ഇച്ചിരിയേ കഴിക്കത്തുള്ളൂ കേട്ടോ. എന്റെ ശരീരം കണ്ട് ആരും വിചാരിക്കണ്ട ഞാൻ ഇഷ്ടമാതിരി കഴിക്കുന്നു. ചോറ് ഇഷ്ടമില്ല എന്നിട്ടൊന്നും അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ചോറ്. പലഹാരം ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ആ ഒഴിച്ചു ചക്കക്കുരു വലിയ കൈകെട്ടിയിരിക്കും അല്ലേ അമ്മയെ കൊണ്ട് വേണം വെച്ചിട്ട് കൈയും കാലും കെട്ടിയിരിക്കും. അപ്പളേ ഇനി വീഡിയോ കൂടുതലിൽ എന്താക്കുന്നില്ല. കരയണന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് നീളം കൂട്ടണ്ടല്ലോ വീഡിയോയ്ക്ക്. അത് ആ ഒഴിച്ചോട്ടെ. അപ്പൊ ഞാന് ഈ വീഡിയോ ഇവിടെ വെച്ചങ്ങ് നിർത്തുവാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്റെ ചാനൽ പുതിയതായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അമ്മ അതിനിടയ്ക്ക് അമ്മ ഇഷ്ടമുള്ളത് ചോദിച്ചു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.